ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കേരളത്തിൽ നിന്ന് പരമാവധി സീറ്റ് സ്വന്തമാക്കുക എന്ന ഗൂഢ ലക്ഷ്യത്തോടെ പ്രവർത്തിക്കാനൊരുങ്ങി കോൺഗ്രസ്. 2019 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ നാണംകെട്ട തോൽവി ഏറ്റുവാങ്ങിയപ്പോഴും കോൺഗ്രസ് തലയുയർത്തിയത് കേരളത്തിലെ വിജയത്തിന്റെ ബലത്തിലായിരുന്നു. നിലവിൽ കോൺഗ്രസിന് ലോക്സഭയിൽ 52 എംപിമാരാണുള്ളത്. ഇതിൽ 15 എംപിമാരും കേരളത്തിൽ നിന്നാണ്. 2019 കേരളത്തിലെ 20 ലോക്സഭാ സീറ്റിൽ 19 കോൺഗ്രസ് നയിക്കുന്ന UDF ആണ് നേടിയത്. നിലവിൽ 18 UDF എംപിമാരാണുള്ളത്. കേരള കോൺഗ്രസ് മുന്നണി മാറിയതോടെ LDFന് 2 എംപിമാരുണ്ട്. വയനാട്ടിൽ മത്സരിച്ച രാഹുൽ ഗാന്ധിക്ക് റെക്കോർഡ് ഭൂരിപക്ഷമാണ് ലഭിച്ചിരുന്നത്. രാഹുൽ ഫാക്ടർ ഏറ്റവും പ്രവർത്തിച്ചത് കേരളത്തിലാണെന്ന് കോൺഗ്രസ് മനസ്സിലാക്കുന്നുണ്ട്. ഈ സാഹചര്യത്തിൽ 2024 കേരളത്തിന് പ്രത്യേക ഊന്നൽ തന്നെ കോൺഗ്രസ് നൽകുന്നുണ്ട്. സംസ്ഥാനത്തെ പ്രധാന പാർട്ടികളായ കോൺഗ്രസും CPM ദേശീയതലത്തിൽ പ്രതിപക്ഷ സഖ്യത്തിന്റെ ഭാഗമാണെങ്കിലും കേരളത്തിൽ സ്വന്തം നിലയ്ക്കാണ് മത്സരിക്കുന്നതെന്നത് ഇരു പാർട്ടികളും വ്യക്തമാക്കിയിട്ടുണ്ട്. അതേസമയം കഴിഞ്ഞ ആഴ്ച പുറത്തു വന്ന ടൈംസ് നൗ സർവേ പ്രകാരം 2019 വിജയം കോൺഗ്രസിന് ഇത്തവണ പ്രവചിക്കുന്നില്ല. കഴിഞ്ഞ തവണ 19 സീറ്റ് ലഭിച്ചെടുത്ത് നിന്ന് 14 UDF എത്തും എന്നതാണ് പ്രവചനം. LDFന് 6 സീറ്റ് ലഭിക്കും. ഈ സാഹചര്യത്തിൽ സംസ്ഥാനത്തെ വിട്ടുവീഴ്ചയില്ലാത്ത പ്രവർത്തനം വേണമെന്നാണ് സംസ്ഥാന നേതൃത്വത്തോട് ഹൈക്കമാൻഡ് നിർദ്ദേശിച്ചിരിക്കുന്നത്. കഴിഞ്ഞ ദിവസം MP മാർ ഉൾപ്പെടെ സംസ്ഥാനത്തെ 25 ഉന്നത കോൺഗ്രസ് നേതാക്കളെയാണ് ഡൽഹിയിലേക്ക് ഹൈക്കമാൻഡ് വിളിപ്പിച്ചത്. അതേസമയം കേരളത്തിൽ ചില വൻ മുന്നേറ്റങ്ങൾ കോൺഗ്രസ് തയ്യാറെടുക്കുകയാണെന്നും UDF വിജയത്തിന് അനുകൂലമായ രാഷ്ട്രീയ അന്തരീക്ഷമുണ്ടെന്നും AICC ജനറൽ സെക്രട്ടറി KC വേണുഗോപാൽ പറഞ്ഞിരുന്നു. ഐക്യത്തിന്റെ സന്ദേശം അടിവരയിടുകയും പാർട്ടിയുടെ വിജയ സാധ്യതകൾക്ക് ഭീഷണിയായേക്കാവുന്ന ഏത് വിഭാഗീയതയും പരിഹരിക്കുകയും വേണമെന്നാണ് സംസ്ഥാന നേതൃത്വത്തോടുള്ള നിർദ്ദേശം. CPIM BJP ആക്രമണത്തെ ഒരുപോലെ ചെറുക്കാനാകണം. നിയമസഭാ തെരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ട് പാർലമെന്ററി രാഷ്ട്രീയം വിടാനുള്ള ആഗ്രഹം പല കോൺഗ്രസ് MPമാരും പരസ്യമായി പ്രകടിപ്പിച്ചിരുന്നു. എന്നാൽ വിഷയത്തെ ചൊല്ലിയുള്ള തർക്കം ഒഴിവാക്കണമെന്ന നിർദ്ദേശം AICC മുന്നോട്ട് വെച്ചിട്ടുണ്ടെന്നാണ് അറിയുന്നത്. 2024 പുതുമുഖങ്ങളെ കൂടി രംഗത്തിറക്കി വിജയകരമായ ഒരു ഫോർമുല ഉണ്ടാക്കാനാണ് പാർട്ടി ശ്രമിക്കുന്നത്. എന്നാൽ കേരളത്തിൽ കോൺഗ്രസിന് നിരവധി പ്രചരണ തടസ്സങ്ങളുണ്ട്. യൂണിഫോം സിവിൽ കോഡ് വിഷയത്തിൽ CPM കോൺഗ്രസിന് ഉറച്ച നിലപാടില്ലെന്ന തരത്തിൽ ചിത്രീകരിക്കുകയും BJPയുടെ ഹിന്ദുത്വ ഭൂരിപക്ഷ ദേശീയതയും കോൺഗ്രസിന്റെ മൃദു ഹിന്ദുത്വവും തമ്മിലുള്ള അന്തരം കുറയ്ക്കാനാണെന്നും പ്രചരിക്കുന്നുണ്ട്. ഇത് ന്യൂനപക്ഷ വോട്ടുകൾ ഇടതു പാളയത്തിലേക്ക് ആകർഷിക്കുന്നതിലേക്ക് നയിക്കുമോ എന്നാണ് കോൺഗ്രസ് നോക്കുന്നത്.